മരണ വ്യാപാരികൾ. റോമ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചെന്ന് കേട്ടിട്ടുണ്ട്. കേരള രാജ്യം കത്തി അമരുമ്പോൾ ചെന്നിത്തല രാജൻ പെട്രോൾ ഒഴിച്ചെന്ന് നാളെ ചരിത്രം രേഖപ്പെടുത്തിയേക്കാം. കൊറോണയ്ക്ക് കോംപ്ലാൻ കൊടുക്കുന്ന പ്രതിപക്ഷം മനുഷ്യരുടെ മൂക്കിൽ പഞ്ഞി വെക്കുകയാണെന്ന് മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. ഇന്ദിരാഭവനിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊറോണ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നാണ്. പ്രതിപക്ഷം കൊറോണയെ വിതച്ച് മരണം കൊയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വിദേശത്ത് നിന്ന് വരുന്ന പ്രവാസികളെ കോവിഡ് ടെസ്റ്റ് നടത്താതെ കൊണ്ടുവരണമെന്ന് കോലീബി കൂട്ടുകെട്ട് നിരന്തരമായി ആവശ്യപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം സർക്കാരിനെതിരെ നുണപ്രചരണങ്ങൾ നടത്തി കോവിഡ് പ്രതിരോധത്തെ പ്രതിസന്ധിയിൽ ആക്കാൻ ശ്രമിച്ചു. പ്രവാസികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിഭ്രാന്തിയിലാക്കാൻ പരമാവധി പണിയെടുത്തു. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കെ ആരാധനാലയങ്ങൾ തുറക്കണമെന്ന് പറഞ്ഞ് വിശ്വാസികളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി. വാളയാറിൽ എം പിമാരുടെയും എം എൽ എമാരുടെയും നേതൃത്വത്തിൽ കോവിഡ് പരത്താൻ വേണ്ടത് ചെയ്തു. തുടർന്ന് കോൺഗ്രസ് എം പിമാരും എം എൽ എമാരും ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. വിഴിഞ്ഞത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആൾക്കൂട്ടമുണ്ടാക്കി കോവിഡ് പരത്തി. മാസ്ക് വലിച്ചെറിയുമെന്നും 30 ഡിഗ്രി ചൂടിൽ വൈറസ് അതിജീവിക്കില്ല എന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ് കോവിഡ് പ്രതിരോധത്തെ ദുർബലപ്പെടുത്താൻ ആവുന്നത് UDF BJP നേതാക്കൾ ചെയ്തു. എന്നിട്ടും ഉദ്ദേശിച്ചതിൽ ഫലം കാണാത്തവന്നപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെയും ഖുറാൻ്റെയും ലൈഫ് പദ്ധതിയുടെയും ഒക്കെ പേരിൽ കള്ളക്കഥകൾ പടച്ചുണ്ടാക്കി. തുടർന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സമരം പാടില്ല എന്ന ഹൈക്കോടതി വിധി മാനിക്കാതെ ആൾക്കൂട്ട സമരങ്ങൾ സൃഷ്ടിച്ച് സമൂഹ വ്യാപനം ഉറപ്പാക്കി. ഇങ്ങനെ നടത്തിയ അക്രമ സമരങ്ങളിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ തൃശൂർ ഒല്ലൂരിലെ പുത്തൂർ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയായ ഷിജുവിൽ നിന്നും കോവിഡ് ബാധിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വാറുണ്ണി മരിച്ചു. ഷിജുവിൻ്റെ അമ്മയ്ക്കും രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ കോട്ടയം ജില്ലയിൽ സമരത്തെ നേരിട്ടതുമൂലം കോവിഡ് ബാധിതരായ പോലീസുകാരുടെ എണ്ണം 50. കോവിഡ് ബാധിതരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തതുമൂലം പോലീസുകാരും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം കോട്ടയം ജില്ലയിൽ 740 പേർ ക്വാറന്റൈനിലായി. കൊല്ലം ജില്ലയിൽ 57 പോലീസുകാർക്ക് രോഗം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തെ സമരം തടയാൻ ശ്രമിച്ച 100 പോലീസുകാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരുമായി ബന്ധപ്പെട്ട 1000 പേർക്ക് പ്രൈമറി കോൺടാക്റ്റാണ്. ആയിരങ്ങളാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതുപോലെ മറ്റ് ജില്ലകളിലും സമരവുമായി ബന്ധപ്പെട്ട് 100 പോലീസുകാർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഈ പോലീസുകാരുമായി ബന്ധപ്പെട്ട 1000 സഹപ്രവർത്തകരും ബന്ധുക്കളും ക്വാറന്റൈനിലായി. KSU പ്രസിഡന്റ് അഭിജിത്ത്, സെക്രട്ടറി യദു കൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനേശ് ബാബു, കൊല്ലം DCC ജനറൽ സെക്രട്ടറി ഷാജഹാൻ, പത്തനംതിട്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കണ്ണൻ, ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ടിജിൻ, പാലക്കാട് BJP ജില്ലാ പ്രസിഡന്റ് കൃഷ്ണദാസ്, ഇങ്ങനെ പോകുന്നു സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി കോവിഡ് സ്ഥിരീകരിച്ച നേതാക്കളുടെ ലിസ്റ്റ്. ഇവരോടൊപ്പം സമരത്തിൽ പങ്കെടുത്തവരും ഇവരെ നേരിട്ട പോലീസുകാരും ഈ രണ്ടു കൂട്ടരുമായി മറ്റു തരത്തിൽ ബന്ധപ്പെട്ടവരും ഉൾപ്പെടെ 10,000 ആളുകൾക്കാണ് കേരളത്തിൽ സമരം മൂലം അസുഖം ബാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ചിൽ കേരളത്തിലെ ആകെ രോഗികൾ 234. ജൂലൈ 31 ആകെ രോഗികൾ 22,303 മാത്രമായിരുന്നു. എന്നാൽ പ്രതിപക്ഷ സംഘടനകളുടെ ആൾക്കൂട്ട അക്രമ സമരം കൊടുമ്പിരി കൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ എത്തുമ്പോൾ രോഗികളുടെ എണ്ണം 200,000 അടുക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ നിരീക്ഷണത്തിലായി. ജൂലൈ 31 വരെ കേരളത്തിലെ കോവിഡ് മരണം 70 മാത്രമാണ്. UDF BJP അക്രമ സമരങ്ങൾ അരങ്ങേറിയ ഓഗസ്റ്റ് മാസം മരണം 287, സെപ്റ്റംബർ 30 ആയപ്പോൾ മരണം 742 കുതിച്ചുയർന്നു. രാഷ്ട്രീയം രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എന്നതാണ് പൊതുവെ ധാരണ. അതുകൊണ്ട് രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രത്തിൻ്റെയും ജനങ്ങളുടെയും പൊതുനന്മ ലക്ഷ്യം വെക്കുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാന പ്രതിപക്ഷവും ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തിൻ്റെ തകർച്ചയും ജനങ്ങളുടെ അന്ത്യവുമാണ്. പ്രളയങ്ങളിലും വരൾച്ചകളിലും സാമ്പത്തിക പ്രതിസന്ധികളിലും മനുഷ്യമരണങ്ങളിലും പ്രതീക്ഷ അർപ്പിക്കുന്നവർ, ശവപ്പറമ്പുകളെ പുൽകുന്നവർ, മനുഷ്യമാംസം കത്തുന്ന മണത്തിൽ ലഹരി കണ്ടെത്തുന്നവർ, ശവക്കൂനയിൽ അധികാരം മണക്കുന്നവർ, മരണത്തിൻ്റെ വ്യാപാരികൾ.